ഇന്ന് സ്ത്രീകൾ അതായത് 20 മുതൽ 45 വയസ്സ് വരെയുള്ള മധ്യവയസ്കരായുള്ള സ്ത്രീകളിൽ ഏറ്റവും കോമണായി കണ്ടുവരുന്ന ഒരു അസുഖ അവസ്ഥയാണ് യൂട്രൈൻ ഫൈബ്രോയിഡ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഗർഭാശയ മുഴകൾ എന്ന് പറയുന്ന അവസ്ഥ. ഈ ഗർഭാശയ മുഴ ഉള്ളത് കൊണ്ട് സ്ത്രീകൾക്ക് പ്രത്യേകിച്ചും മെൻസസിൻ്റെ സമയത്ത് അല്ലെങ്കിൽ പീരീഡ്സിൻ്റെ സമയത്ത് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, അതാണ് ഏറ്റവും കൂടുതൽ സ്ത്രീകളെ ബുദ്ധിമുട്ടിക്കുന്നു. അതായത് പീരീഡ്സിൻ്റെ സമയത്ത് അല്ലെങ്കിൽ മെൻസസിൻ്റെ സമയത്ത് അതിശക്തമായ വയറുവേദന, അല്ലെങ്കിൽ ബ്ലീഡിങ് ഒരുപാടുണ്ടാവുക, വജന വഴിയുള്ള ഡിസ്ചാർജ് കൂടുതലായിരിക്കും, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ചിലപ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന വേദന, അല്ലെങ്കിൽ ഈ പ്രഷർ ഇഫക്റ്റ് കാരണം വരുന്ന മൂത്രസഞ്ചി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഈ ഗർഭാശയ മുഴകൾ ഉള്ള സ്ത്രീകളിൽ ഉണ്ടാകാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സ്ത്രീകളിൽ ബഹുഭൂരിപക്ഷവും ഗൈനക്കോളജിൻ്റെ അടുത്ത് പോവുകയും അവർ കൊടുക്കുന്ന ചികിത്സാ രീതികളുമായി മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. പലരും അവരെത്തുന്ന സമയത്ത് ചിലപ്പോൾ അതൊരു ശസ്ത്രക്രിയ ആവശ്യമായി വരുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തും. അങ്ങനെ ഒരു ഘട്ടത്തിലേക്ക് എത്തുമ്പോഴാണ് നമുക്ക് പലപ്പോഴും ഒരു ആശയക്കുഴപ്പം വരുന്നത്. അതായത് ഗർഭാശയ മുഴകളുടെ മെയിൻ ചികിത്സ എന്ന് പറയുന്നത് ഇപ്പോഴും ഏറ്റവും കോമൺ ആയിട്ട് ചെയ്യപ്പെടുന്നത് യൂട്രസ് റിമൂവ് ചെയ്യുക എന്നുള്ള ശസ്ത്രക്രിയയാണ്. അപ്പോൾ യൂട്രസ് റിമൂവ് ചെയ്യുക, ഇപ്പോൾ നമ്മുടെ ശരീരത്തിലെ ഏതൊരു അവയവവും അത് റിമൂവ് ചെയ്യുക എന്ന് പറയുന്നത് അത് നമുക്കെപ്പോഴും ഒരു ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ്. മാത്രമല്ല ഈ ഹിസ്റ്റെക്ടമി അല്ലെങ്കിൽ ഗർഭാശയം എടുത്ത് കളയുന്ന ഈ ശസ്ത്രക്രിയ എന്ന് പറയുന്നത് അത് കുറച്ച് അനസ്തീഷ്യ വേണം, അല്ലെങ്കിൽ കുറച്ച് ഹോസ്പിറ്റൽ സ്റ്റേ വേണ്ട, അല്ലെങ്കിൽ ഒരു അത്യാവശ്യം വലിയ രീതിയിലുള്ള ഒരു സർജറി തന്നെയാണ്. അപ്പോൾ ആ സർജറി നമുക്ക് അവോയ്ഡ് ചെയ്തിട്ട് വേറെ ഏതെല്ലാം രീതിയിൽ, ഇപ്പോൾ നിങ്ങൾക്കറിയാം ഇന്ന് ലോകമെല്ലാം ചെറുതിൻ്റെ ഇതിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ചെറിയ ടി വി, ചെറിയ മൊബൈൽ, അങ്ങനെ ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് മെഡിക്കൽ സയൻസ്. മെഡിക്കൽ സയൻസിൽ പണ്ട് വയറ് തുറന്ന് ചികിത്സിച്ചുകൊണ്ടിരുന്ന, സർജറി ചെയ്തുകൊണ്ടിരുന്ന പല കാര്യങ്ങളും ഇപ്പോൾ നമുക്ക് താക്കോൽ ദ്വാര ശസ്ത്രക്രിയയിലൂടെ നമുക്ക് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ അതുപോലെ തന്നെ താക്കോൽ ദ്വാരവും പോയി അതിലും ചെറുതായിട്ട് പിൻഹോൾ വഴി, അതായത് ഒരു നീഡിൽ ഹോൾ മാത്രം വെച്ചുകൊണ്ട് നമുക്കിന്ന് ഈ യൂട്രസിൻ്റെ ഫൈബ്രോയിഡുകളെ നമുക്ക് ചികിത്സിക്കാൻ പറ്റും. യൂട്രസിൻ്റെ ഫൈബ്രോയിഡ് മാത്രമല്ല, ആ ഒരു പ്രത്യേക ശാഖ തന്നെ നമുക്ക് ഇതിനു വേണ്ടിയുണ്ട്. അപ്പോൾ മെഡിക്കൽ സയൻസിലെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ശാഖയാണ് ഇൻറ്റർവെൻഷണൽ റേഡിയോളജി എന്ന് പറയുന്നത്. അപ്പോൾ ഇൻറ്റർവെൻഷണൽ റേഡിയോളജിയിൽ മെജോറിറ്റി ആയിട്ടുള്ള പ്രൊസീജിയേഴ്സും നമ്മൾ ഈ നീഡിൽ ഹോൾ വഴിയാണ് ചെയ്യുന്നത്. പണ്ട് മുൻകാലങ്ങളിൽ വലിയ വലിയ ശസ്ത്രക്രിയകളോട് കൊണ്ട് മാത്രം ചികിത്സിക്കാൻ പറ്റുന്ന പല അസുഖങ്ങളും നമുക്കിന്ന് ചെറിയ നീഡിൽ ദ്വാര ശസ്ത്രക്രിയകളിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റും. അത് ബേസിക്കലി നമ്മൾ ആൻജിയോഗ്രാം വഴിയാണ് പല പ്രൊസീജിയേഴ്സും ചെയ്യുന്നത്. അതിപ്പോൾ യൂട്രൈൻ ഫൈബ്രോയിഡ് ആയാലും പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കത്തിനായാലും, അല്ലെങ്കിൽ ലിവറിലെ ട്യൂമേഴ്സ്, തലച്ചോറിലെ അന്യൂറിസംസ്, അല്ലെങ്കിൽ സ്ട്രോക്ക് പോലുള്ള വലിയ വലിയ അസുഖങ്ങൾക്ക് പോലും ഇന്ന് ചികിത്സ സർജറി ഇല്ലാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ യൂട്രൈൻ ഫൈബ്രോയിഡിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇത് നമുക്ക് വെറും ഒരു ദിവസത്തെ ഹോസ്പിറ്റൽ വാസം കൊണ്ട് നമുക്ക് ചെറിയ ഒരു പിൻഹോളിലൂടെ നമുക്ക് ഈ അസുഖത്തിന് പൂർണ്ണമായും ഭേദമാക്കാൻ പറ്റും. അത് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ഈ നമുക്ക് യൂട്രസ്, അതായത് സ്ത്രീകൾക്ക് യൂട്രസ് റീറ്റെയിൻ ചെയ്യാൻ പറ്റും. യൂട്രസ് എടുത്ത് കളയേണ്ട ഒരു ആവശ്യം വരുന്നില്ല. അവർക്ക് ഭാവിയിൽ കുഞ്ഞുങ്ങൾ ഉണ്ടാകണമെങ്കിലും, അല്ലെങ്കിൽ അവരുടെ ഫെർട്ടിലിറ്റി കീപ്പ് ചെയ്യാനും ഈ ഒരു പ്രൊസീജിയർ കൊണ്ട് നമുക്ക് സാധിക്കുമെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ഇതിന് ഹോസ്പിറ്റൽ വാസം, ഒരു ദിവസത്തെ ഹോസ്പിറ്റൽ സ്റ്റേ മാത്രം മതി. അനസ്തീഷ്യ, ചിലർക്ക് അനസ്തീഷ്യയുടെ ആവശ്യം വരാറുണ്ട്, എന്നാലും ബഹുഭൂരിപക്ഷം ആൾക്കാർക്കും ചിലപ്പോൾ അനസ്തീഷ്യ ആവശ്യം വരാറില്ല. അപ്പോൾ അങ്ങനെ ഒരുപാട് അഡ്വാൻറ്റേജസ് ഈ ഒരു പ്രൊസീജിയേഴ്സിനുണ്ട്. ഇതിൻ്റെ കോംപ്ലിക്കേഷൻസും വളരെ വളരെ കുറവാണ്. അപ്പോൾ ഈ ഒരു പ്രൊസീജിയർ, ഇതിൻ്റെ അവയർനെസ്, ഈ പ്രൊസീജിയർ നൂതനമായ ഒരു പ്രൊസീജിയറല്ല, ഇത് 1990s തന്നെ വളരെ പ്രാബല്യത്തിൽ വന്ന ഒരു പ്രൊസീജിയറാണ്. പക്ഷേ ഇത് പല ജനങ്ങളിലേക്ക്, സാധാരണക്കാരായ ജനങ്ങളിലേക്ക് ഈ ഒരു അവബോധം, അല്ലെങ്കിൽ ഈ ഒരു പ്രൊസീജിയറിനെ കുറിച്ചുള്ള അവബോധം വളരെ വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ടാണ് പലപ്പോഴും പല ആൾക്കാർക്കും ഈ ഒരു പ്രൊസീജിയേഴ്സിനെ കുറിച്ച് വലിയ ഒരു നോളജ് ഇല്ലാതെ പോകുന്നത്.
പക്ഷേ ഇന്ന് മെഡിസിൻ വളരുന്നു, അതുപോലെ തന്നെ നമ്മുടെ ശസ്ത്രക്രിയകളുടെ ഈ ഒരു അഡ്വാൻസ്മെൻറ്റും അല്ലെങ്കിൽ റോബോട്ടിക് സർജറി പോലുള്ള മോസ്റ്റ് മോഡേൺ അഡ്വാൻസ്ഡ് തെറാപ്പീസ് ഉള്ള സമയത്ത് ഇതുപോലെ ആൻജിയോഗ്രാം വഴി യൂട്രൈൻ ഫൈബ്രോയിഡ് എംബോളൈസേഷൻ പോലുള്ള പ്രൊസീജിയേഴ്സ് വഴി വളരെ മികച്ച ഒരു രീതിയിൽ നമുക്ക് ഈ അസുഖങ്ങൾ ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റും വിത്ത് മിനിമൽ കോസ്റ്റ് ആൻഡ് മിനിമൽ ഹോസ്പിറ്റൽ സ്റ്റേ. അതാണ് ഈ ഒരു പ്രൊസീജിയറിൻ്റെ ഏറ്റവും വലിയ നേട്ടം.